സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെതിരെ യു എ പി എ ചുമത്തി കേസെടുക്കാൻ എൻ ഐ എ നീക്കങ്ങൾ ആരംഭിച്ചു. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുമതി നൽകിയതോടെയാണ് യു എ പി എ ചുമത്തി കേസെടുക്കുന്നത്. എൻ ഐ എ ഇതിനകം ശിവശങ്കറിനെ 3 തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. കസ്റ്റംസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും എൻ ഐ എ ശിവശങ്കറിനെ പ്രതിയാക്കുക. എന്നാൽ ഡോളർ കടത്തിൽ പ്രതിയാക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. അതേസമയം ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വപ്നയെ വീണ്ടും എൻ ഐ എ ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കസ്റ്റംസിന്റെ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സരിത്ത്, സ്വപ്ന, സന്ദീപ് എന്നിവരെ പ്രധാന പ്രതികളാക്കി നിയമപ്രകാരം എൻ ഐ എ കേസെടുത്തത്. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന സുപ്രധാന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ച അറസ്റ്റ് പെറ്റീഷനിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിലെ ശിവശങ്കറിന്റെ പങ്ക് എൻഫോഴ്സ്മെന്റിന് കഴിഞ്ഞ 10 നൽകിയ മൊഴിയിൽ സ്വപ്ന വ്യക്തമാക്കിയിരുന്നു. സ്വപ്ന ഇ ഡിക്ക് നൽകിയ മൊഴിയുടെ വെളിച്ചത്തിലായിരുന്നു കഴിഞ്ഞ 16 അവരെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്തത്. ശിവശങ്കറിന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സ്വപ്ന കസ്റ്റംസിന് കൈമാറിയ ദിവസം വൈകിട്ടായിരുന്നു ശബ്ദ സന്ദേശം പുറത്തു വന്നത്. സ്വപ്നയെയും സന്ദീപിനെയും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത ശേഷം ലഭിച്ച വിവരങ്ങളും എൻ ഐ എ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളും ശിവശങ്കറിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. സ്വപ്നയ്ക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലെന്നായിരുന്നു ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ശിവശങ്കറിന്റെ മൊഴി. സ്വപ്ന ഫോണിൽ നിന്ന് ചാറ്റ് വിവരങ്ങൾ മായ്ച്ചിരുന്നു. ഈ ചാറ്റിലെ വിവരങ്ങൾ എൻ ഐ എ വീണ്ടെടുത്തിട്ടുണ്ട്. 2 TB ഡേറ്റയാണ് എൻ ഐ എ പിടിച്ചെടുത്തത്. അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൊച്ചി സ്മാർട്ട് സിറ്റി സിഇഒ മനോജ് നായർക്ക് ഇ ഡിയുടെ സമൻസ് അയച്ചു. കഴിഞ്ഞ ദിവസം ഹാജരാകാനായിരുന്നു നോട്ടീസെങ്കിലും അദ്ദേഹം അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് മറ്റൊരു ദിവസം അറിയിക്കാൻ ഇ ഡി നിർദ്ദേശിച്ചിട്ടുണ്ട്. മനോജ് നായർ പൂനെയിലാണ്. സ്മാർട്ട് സിറ്റിയുടെ ഭൂമി റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ മറിച്ചുവിറ്റെന്നാണ് പരാതി. കെഫോൺ, ഇ മൊബിലിറ്റി, ഡൗൺ ടൗൺ, സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ മറവിൽ വയൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ഇ ഡി പരിശോധിക്കുന്നത്. ഇടപാടുകളിൽ ശിവശങ്കറിന് പങ്കുള്ളതായി ആരോപണവുമുണ്ട്.